വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റ് ആയിട്ടും പവർ ആയിട്ട് നിൽക്കല്ലേ മക്കളെ. അപ്പൊ ഇതാ നമ്മുടെ എക്സാമിനോട് അനുബന്ധിച്ച് അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുതിയ കോണ്ടന്റും ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാർക്ക് നമുക്ക് നേടാൻ ഇന്നത്തെ സെക്ഷൻ നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും റെഡിയല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാൻ വേണം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഒരു മാച്ച് ദ ഫോളോവിങ് ആണ് മക്കളെ. ഇവിടെ നിങ്ങൾക്ക് ഇതാ മാർക്ക് കാണാൻ സാധിക്കുന്നില്ലേ, 4 മാർക്കാണ് മാത്സ് ഫോളോയും കിട്ടുക. എന്ത് പരീക്ഷ ആയാലും, നമുക്കിനിപ്പോ ഓണ പരീക്ഷ ആയാലും ക്രിസ്മസ് ആയാലും മെയിൻ എക്സാം ആയാലും മിനിമം ഒരു 2 മാത്സ് ഫോളോവിങ് സുഖമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു മാത്സ് ഫോളോവിങ് നമുക്ക് ലഭിക്കുക 4 മുതൽ 5 മാർക്ക് വരെയാണ് ലഭിക്കുക. സോ 2 മാത്സ് ഫോളോവിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 8 അല്ലെങ്കിൽ 10 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. അപ്പം പല ആളുകളും തെറ്റി പോകുന്നത്, നമുക്ക് ഒന്ന് തെറ്റി പോയാൽ തന്നെ അവിടെ ആ ഒരു മാർക്ക് പോയി അല്ലേ. ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ, നമ്മൾ യൂഷ്വലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് എഴുതി എഴുതി ഇങ്ങനെ ക്ഷീണിക്കാം. പക്ഷെ മാത്സ് ഫോളോവിങ്ങിന് അങ്ങനെയൊക്കെ വേണോ? വേണ്ട, ഈസി ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇവിടെ ലീഡേഴ്സിന്റെ പേരും ഓപ്പോസിറ്റ് എന്താണ് പാർട്ടിയുടെ പേരുമാണ് കൊടുത്തത്. അപ്പൊ ഓരോന്നും ഏത് പാർട്ടിയിലുള്ള ആളുകളാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്കത് കണ്ടെത്താല്ലേ. അപ്പൊ ഇതാ നമുക്ക് ഓരോന്നും മിസ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് വെക്കുന്നതിനെക്കാട്ടും നല്ല, അതായത് ഇങ്ങനെ വരച്ച് വെക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻസ് വരും. ലൈക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തെ ഒരു കൺഫ്യൂഷൻസ് വരും. സോ അതുകൊണ്ട് മിസ് ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഹൈലൈറ്റർ എങ്ങനെയാണ് മിസ് പറഞ്ഞുതരാം മക്കളെ. ശ്യാം പ്രസാദ് മുഖർജിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ഗ്രീൻ കളർ കൊടുക്കാം. കാണുന്നില്ലേ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് അത് ഏത് പാർട്ടിയിലാണ്, അദ്ദേഹം ഏത് പാർട്ടിയിലാണെന്ന് ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനസംഘ്, സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പൊ അദ്ദേഹം ഏത് പാർട്ടിയിലാണോ ഉള്ളത് ആ ഒരു കളർ തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. പാർട്ടിയുടെ കളർ അല്ല കേട്ടോ മിസ് ഉദ്ദേശിച്ച, ഈ ഒരു ഹൈലൈറ്റ് ഉണ്ട്. സോ ശ്യാം പ്രസാദ് മുഖർജിക്ക് നമ്മൾ ഗ്രീൻ കളറാണ് യൂസ് ചെയ്ത്. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ് മക്കളെ? നമ്മുടെ ഭാരതീയ ജനസംഘാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ആയിട്ട് വരുന്നത്. അടുത്ത കളർ നമുക്ക് എന്ത് യൂസ് ചെയ്യാം നോക്കിക്കേ. രാം മനോഹർ ലോഹ്യ, ഇത് കാണാൻ ബുദ്ധിമുട്ടുണ്ടോടാ? ഞാൻ ഒന്നുകൂടെ അതിന്റെ മേലെ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, രാം മനോഹർ ലോഹ്യ, അദ്ദേഹം ഏത് പാർട്ടിയിലാണ് ഉള്ളത്? അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണുള്ളത്. ഏത് പാർട്ടിയിലാണ്? സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ്. ഇനി ആരാ വരുന്നത്? ഇനി നമ്മുടെ എസ് എ ഡാഞ്ചെ ആണ്. എസ് എ ഡാഞ്ചെ, അദ്ദേഹം ഏത് പാർട്ടിയിലാണ് മക്കളെ ഉള്ളത്? നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണുള്ളത്. എവിടെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണുള്ളത്. നെക്സ്റ്റ് നമ്മുടെ സി രാജഗോപാലാചാരി, അദ്ദേഹം ഏത് പാർട്ടിയിലാണ് വരുന്നത്? സ്വതന്ത്ര പാർട്ടിയിൽ. നോക്കിക്കേ, നമ്മളിപ്പോ ഇവിടെ 4 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. അപ്പൊ ഈസി ആയിട്ട് മാച്ച് ദ ഫോളോവിങ് നമ്മൾ 4 മാർക്ക് സെറ്റാക്കിയില്ലേ? സെറ്റാക്കിയില്ലടാ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഈ ഒരു ചോദ്യം മക്കളെ 3 മുതൽ 4 മാർക്കിനിടെ നിങ്ങളോട് ചോദിക്കുന്നതാണ്. എന്താണ് ചോദ്യം? റൈറ്റ് എനി 3 മേജർ ഒബ്ജക്റ്റീവ് ഓഫ് നെഹ്റു ഫോറിൻ പോളിസി. നെഹ്റുവിന്റെ ഫോറിൻ പോളിസിയിലെ 3 ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? നെഹ്റുവിന്റെ വിദേശകാര്യ നയങ്ങളിലെ 3 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് പറയാം അല്ലേ. അപ്പൊ ദാ മിസ് ഹൈലൈറ്റ് യൂസ് ചെയ്തിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് എന്താ? നോൺ അലൈൻമെന്റ്. അപ്പൊ നോൺ അലൈൻമെന്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു നോക്കിയാലോ, എന്തൊക്കെ കാര്യമാണ് പറയുന്നത്? നെഹ്റുവിന്റെ ഫോറിൻ പോളിസി എയിം ചെയ്തത് എന്താണടാ? എയിം ടു മെയിൻറ്റെയിൻ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അല്ലേ, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസി. മറ്റുള്ളവരെന്താണ് അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കല്ല, ഇന്ത്യക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടായിരിക്കണം. അതേപോലെ സുവേർണിറ്റി, പരമാധികാരം എന്ത് വേണം? ഇന്ത്യക്ക് വേണം, ഇന്ത്യക്ക് സുവേർണിറ്റി, പരമാധികാരം അല്ലേ. ആൻഡ് ബൈ നോട്ട് അലൈനിങ് വിത്ത് എനി മേജർ പവർ ബ്ലോക്ക്. അന്ന് നമ്മുടെ ലോകത്തിലുണ്ടായിരുന്ന 2 പവർ ബ്ലോക്കുകളായിരുന്നു മക്കളെ ആരൊക്കെ? US ഉം USSR ഉം. ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ആരൊക്കെയാണ്? US ഉം അതേപോലെ USSR ഉം. ഈ 2 പവർ ബ്ലോക്കിന്റെ കൂടെയും ഇന്ത്യ ജോയിൻ ചെയ്യില്ല. ഇവരല്ലാണ്ട് വേറെ ഏത് പവർ ബ്ലോക്ക് വന്നാലും ഇവരുടെ കൂടെയൊന്നും ജോയിൻ ചെയ്യില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതാണ് നോൺ അലൈൻമെന്റ്, ചേരി ചേരാ നയം എന്ന് പറയുന്നത്. ഒരു പക്ഷത്തിന്റെയും കൂടെ ചേരാതെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിലനിൽക്കുക, അതാണ് അവിടെ പറയുന്നത്. അടുത്ത പോളിസി എന്താ മക്കളെ? നോക്കിക്കേ, പോളിസി അടുത്ത നമുക്ക് നോക്കാം.
ആന്റി കൊളോണിയലിസം ആൻഡ് ആന്റി ഇമ്പീരിയലിസം. മക്കളെ, ഈ വാക്ക് ഇത് കൂടുതൽ മിസ് പറയേണ്ട ആവശ്യമില്ല എന്റെ മക്കാരൻ. ആന്റി കൊളോണിയലിസം, അതായത് കൊളോണിയലിസത്തിനെതിരെ, ഇമ്പീരിയലിസത്തിനെതിരെ, അതിനെയാണ് നമ്മൾ ആന്റി എന്ന് പറയാം. നമ്മൾ റാങ്കിങ് നല്ലതല്ലാത്ത കാര്യമാണ്, അപ്പം റാങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാതെ അതിനെതിരെ നിൽക്കുന്ന ആളുകൾ നമ്മൾ എന്താ പറയും, ആന്റി എന്ന് പറയും. അപ്പൊ ആന്റി എന്ന് പറയുന്ന സമയത്ത് ആന്റി അങ്കിൾ, ആ ആന്റി അല്ല, ഇവിടെ ഇമ്പീരിയലിസത്തിനെതിരായി, അതേപോലെ തന്നെ കൊളോണിയലിസത്തിനെതിരായി. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും എന്താണ്, കോളനി വൽക്കരണത്തിനെതിരെയും അതേപോലെ ഇമ്പീരിയലിസത്തിനെതിരെയും എതിരാണ്. ഒരിക്കലും ഈ ഒരു കോളനി വൽക്കരണത്തെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, രണ്ട് ഒബ്ജക്റ്റീവ് പഠിച്ചു. മൂന്നാമത്തെ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് പോകാം. എന്താ മക്കളെ മൂന്നാമതായി പറയുന്നത്? പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. എന്താ പറയുന്നത്? പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം എന്ന് പറയും മക്കളെ. അതായത് ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും, അയൽ രാജ്യങ്ങളെല്ലാം വേറാരുമായിക്കോട്ടെ, അവർക്കിടയിൽ സമാധാനപരമായ സഹവർത്തിത്വം വെച്ചു പുലർത്തുക. നമ്മളെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ആയുധം എടുക്കാതെ പറഞ്ഞു തീരേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒത്തുതീർപ്പാക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാ ഇവിടെ നോക്കിക്കേ, എപ്പോഴും നെഹ്റു പരിശ്രമിച്ചത് എന്തിനായിരുന്നു എടാ? ഇന്റർനാഷണൽ പീസ്, അന്താരാഷ്ട്ര സമാധാനത്തിനും കോപ്പറേഷനും സഹകരണത്തിനുമായിരുന്നു നെഹ്റു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്താ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എത്രത്തോളം ഈ ഒരു വിദേശകാര്യ നയം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, പഞ്ചശീല എഗ്രിമെൻറ്റ്, ചൈനയുമായിട്ടുണ്ടായിരുന്ന പഞ്ചശീല എഗ്രിമെൻറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും മക്കളെ. അഞ്ച് തത്വങ്ങളാണ് പഞ്ചശീല എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ നയം എങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടേതാണ് മക്കളെ വരുന്നത്. അപ്പൊ ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ ആയില്ലേ? ഇവിടെ ഇതൊന്ന് മിസ് അണ്ടർലൈൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മൾ ഈ ഒരു ആന്റി കൊളോണിയലിസം ആന്റി ഇമ്പീരിയലിസത്തിലുള്ള ഒരു പോയിന്റ് ആയിരുന്നു അത്. നമ്മൾ ഒരുപാട് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ട്രഗിൾ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ആന്റി കൊളോണിയലിസത്തിനും ആന്റി ഇമ്പീരിയലിസം നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഇത് മൂന്നെണ്ണമാണ് നമ്മൾ എന്ത്, നെഹ്റുവിന്റെ ഫോറിൻ പോളിസി അഥവാ ഇന്ത്യയുടെ വിദേശകാര്യ നയം. ഇന്ത്യയുടെ ഫോറിൻ പോളിസി ചോദിക്കുന്ന സമയത്തും നെഹ്റുവിന്റെ ഫോറിൻ പോളിസി ചോദിക്കുന്ന സമയത്തും ഒന്ന് തന്നെയാണ് കേട്ടോ മക്കളെ. അപ്പം ഇത് നമുക്ക് ഏകദേശം എത്ര മാർക്കിനാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം? എത്ര മാർക്കിനാണടാ ഒന്ന് പറഞ്ഞു, എത്ര മാർക്കിനാണ്? 3 or 4, 3 to 4 മാർക്കിന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചോദിക്കും. 3 to 4 മാർക്കിന് വരെ മക്കളെ ഇത് പരീക്ഷയ്ക്ക് വരും. വളരെ പ്രധാനപ്പെട്ടതാണ് നെഹ്റുവിന്റെ വിദേശകാര്യ നയം. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, അപ്പൊ എത്ര മാർക്ക് നമ്മൾ ഈ ഒരു സമയം കൊണ്ട്, ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 8-9 minutes ആവുന്നുള്ളൂ. ഇവിടെ നമ്മൾ 4 marks സ്കോർ ചെയ്തു, ഇവിടെ നമ്മൾ 4 marks. സോ ഈ ഒരു സമയം കൊണ്ട് 8 minutes കൊണ്ട് 8 mark തന്നെ നമ്മൾ സ്കോർ ചെയ്തു അല്ലേ. യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ മക്കളെ. ഇവിടെ ചോദിക്കുന്ന എന്താണ്, ദ ഫോർമേഷൻ ഓഫ് ജനതാ പാർട്ടി 1977 വാസ് എ ന്യൂ എക്സ്പെരിമെന്റ്. 1977 ജനതാ പാർട്ടിയുടെ രൂപീകരണം എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് പോലെയായിരുന്നു, അല്ലെങ്കിൽ ഒരു പരീക്ഷണമായിരുന്നു. പക്ഷേ അത് എന്ത് ചെയ്തു, ബട്ട് ഇറ്റ് ഫെയിൽഡ് മിസറബിളി. ധൈര്യമായിട്ട് എന്ത് ചെയ്തു, അത് പരാജയമായി പോയി. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ ഫെയിലിയർ ഓഫ് ജനതാ ഗവൺമെന്റ്. ജനതാ ഗവൺമെന്റിന്റെ പരാജയത്തിനുള്ള കാരണങ്ങളാണ് മക്കളെ നമ്മളോട് ചോദിച്ചത്. ജനതാ ഗവൺമെന്റിന്റെ പരാജയത്തിനുള്ള കാരണങ്ങളാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് കാരണങ്ങൾ പറഞ്ഞാലോ, കാരണങ്ങൾ പറഞ്ഞാലോ പറയല്ലേ. യെസ്. ഫസ്റ്റ് വൺ എന്താ, ലാക്ക് ഓഫ്, ഈ ഒരു കളർ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, യെസ്, ലാക്ക് ഓഫ് യൂണിറ്റി ആൻഡ് കോഷൻ. മക്കളെ, ഈ ജനതാ പാർട്ടിയിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതെന്താണടാ, കൂട്ടുഭരണമാണ്. അത് ജനതാ പാർട്ടിക്ക് മാത്രം ഫുള്ള് ഭൂരിപക്ഷം കിട്ടി ഭരണത്തിൽ വന്നതല്ല, പല പാർട്ടികളും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയതാണ് എന്ത്, ഈ ഒരു പാർട്ടി. നമ്മള് എട്ടുകാലി ചിലന്തി വല ചെയ്യുന്നത് കണ്ടില്ലേ, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഓരോന്ന് ഇങ്ങനെ കണക്ട് ചെയ്തല്ലേ പോവാം. നമ്മളിപ്പോ പോയിട്ട് ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു 2-3 വല നമ്മളിങ്ങനെ ഇരിക്കലോട് എന്തിനെങ്കിലും തട്ടി വിചാരിച്ചോ, അപ്പം മൊത്തം ഇത് താഴോട്ട് വീണുപോലെ. അതേപോലെ തന്നെയാണ്
ജനതാ പാർട്ടി ഒരുപാട് ചെറിയ ചെറിയ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാർട്ടിക്ക് പലതരത്തിലുള്ള ഐഡിയോളജീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതെന്തിന് കാരണമായി എന്നാ പറയുന്നത്, ഇപ്പം രാമു ദാമു കോമു ഇവര് മൂന്ന് പേരും ആ പാർട്ടിയിലുണ്ട്. ദാമു രാമു കോമു, ദാമുവിനും രാമുവിനും കോമുവിനും എന്ത് ചെയ്യണം, ഭരണത്തിൽ വരണം. പക്ഷേ ദാമുവിനാണ് കൂടുതൽ വേണമെന്ന് ബാക്കിയുള്ളവർ പറയുമ്പം കോമു പറയും ഇല്ല, ഞങ്ങളും ഈ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സോ നമുക്കും ഭരണത്തിൽ വേണം. അങ്ങനെ രാമും ദാമും കോമും എന്ത് ചെയ്തു, മത്സരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ മത്സരം മുറുകിയപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ ഒരു പാർട്ടി പരാജയപ്പെടുക. കാരണം ഇവിടെ എല്ലാവർക്കും എന്ത് ചെയ്യണം, ലീഡർ ആവണം. എല്ലാവരും ലീഡർ ആയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് ചില കാര്യത്തിന് വിട്ടുവീഴ്ചകളില്ലേ, അതൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള ഐഡിയോളജി വെച്ച് പുലർത്തിയ ആളുകളാണ്, പല പാർട്ടികൾ പല ഐഡിയോളജി അങ്ങനെയുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഒരു തമ്മിലൊരു അടുപ്പമില്ലായിരുന്നു. അടുത്ത് നോക്കിക്കേ മക്കളെ, എന്താ പറയുന്നത് നോക്കണേ, ശ്രദ്ധിക്കണേ. ഇൻഎഫക്റ്റീവ് ലീഡർഷിപ്പ്. മക്കളെ, ജനതാ പാർട്ടിയിലെ ലീഡർ ആയിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ മൊറാൾജി മൊറാൾജി ദേശായി എന്ന് പറയുന്നത്, മൊറാൾജി ദേശായിലെ ഫെയിൽ ടു പ്രൊവൈഡ് എ ക്ലിയർ ഡയറക്ഷൻ വിഷൻ ലീഡിങ് ടു പോളിസി പാരലൈസിസ്. മക്കളെ, കൃത്യമായിട്ട് ഇതിനൊരു ലീഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൊറാൾജി ദേശായി ഉണ്ട്. പക്ഷെ ആളുകളെ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഒരു ഡയറക്ഷൻ ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളില്ലായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജനങ്ങൾ ഇൻ ദ സെൻസ് പാർട്ടിയിലുള്ള ആളുകൾ കേട്ടിരുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനോ കൃത്യമായിട്ടുള്ള ഒരു വിഷനോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പോളിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവരുന്ന ആ പോളിസിയിൽ തന്നെ, കോൺഗ്രസ് മുന്നേ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് ഫോളോ ചെയ്ത സെയിം പോളിസി ചെയ്യല്ലാതെ അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും എന്ത് ചെയ്തില്ല, മൊറാർജി ദേശായിയോ ജനതാ ഗവൺമെന്റോ കൊണ്ടുവന്നില്ല. അത് ഇവരുടെ പരാജയ കാരണമായി. അടുത്തത് നമുക്ക് നോക്കാമല്ലേ. യെസ്, ഒരു ഹൈലൈറ്റ് നമുക്ക് യൂസ് ചെയ്യണ്ടേ. ഓക്കെ, ഈഗോ ക്ലാഷസ് ആൻഡ് പേഴ്സണൽ ആംബീഷ്യസ്. എന്താ മക്കളെ ഇവിടെ പറയുന്നത്, ഓ നമ്മൾ രണ്ട് കളറും ഒന്നായിപ്പോയില്ലേ. യെസ്, നമുക്ക് വേറൊരു കളർ ചൂസ് ചെയ്യാം. ഈഗോ ക്ലാഷസ് ആൻഡ് പേഴ്സണൽ ആംബീഷ്യസ്. മക്കളെ ഇവിടെ പറയുന്നത് എന്താ, പാർട്ടി ലീഡേഴ്സ് സച്ച് ആസ് ദ, നമ്മൾ നേരത്തെ ലീഡേഴ്സ് രാമു കോമു ദാമു പറഞ്ഞേ, അവ ശരിക്കും ആളുകളാണ് ഇവര്. ചരൺ സിംഗ്, ജഗ്ജീവൻ റാം, അടൽ ബിഹാരി വാജ്പേയി, ഇവരൊക്കെ സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ്. സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെ. പക്ഷെ അറ്റ് ദി സെയിം ടൈം എന്താ, ഇവർ അംബീഷ്യസ് ആണ്. സോ ലീഡിങ് ടു ഇൻഫൈറ്റിംഗ് ആൻഡ് ഇൻസ്റ്റബിലിറ്റി. സോ നമ്മൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമുക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി വേണം, അംബീഷൻ ഒക്കെ വേണം. സോ ആ ഒരു അംബീഷൻ ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. ഇവർ മൂന്ന് പേരും ഇഞ്ചോട് ഇഞ്ചു വെച്ച് പുലർത്തുന്ന ആളുകളായിരുന്നു. ഒരാൾ വിട്ടു നിന്നിട്ട് ചരഞ്ചു നിങ്ങൾ മാറുന്നത് അടൽ ബിഹാരി വാജ്പേയിനോട് നിങ്ങൾ മത്സരിച്ചോ എന്ന് പറയാനോ, അല്ലെങ്കിൽ നമ്മള് വാജ്പേയി നമ്മളെ ജഗ്ജീവൻ രാമിനോട് മത്സരിച്ചു എന്ന് പറയാനുള്ള ഒരു ഒരു വിശാല മനസ്കതയൊന്നും ഇവർക്കില്ലായിരുന്നു. അത് പാർട്ടിയുടെ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു ചോദ്യത്തിന് മക്കൾക്ക് വരിക എത്ര ആണ്, 4-5 മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് വരിക. 4-5 മാർക്കാണ്. സോ 5 മാർക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ പോയിന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യണം. കോൺഗ്രസിനെ പോലെ സ്ട്രോങ് ലീഡേഴ്സ് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നമ്മളൊക്കെ അവിടെ പറയാം. കോൺഗ്രസിന് ഒരു ഫ്രീഡം സ്ട്രഗിളിന്റെ ലെഗസി പറയാനുണ്ടായിരുന്നു, അതൊന്നും ഈ ജനതാ ഗവൺമെന്റിന് ഉണ്ടായിരുന്നില്ല. അത് ഇവര് പരാജയത്തിലുള്ള കാരണമായിട്ടുണ്ടെന്ന് പറയാം. സോ ഇങ്ങനെ നമ്മളിപ്പോ ഒരു പോയിന്റ് ഇപ്പൊ 5 മാർക്ക് വരുമ്പോ നമ്മൾ 5 പോയിന്റ്സ് 5 പോയിന്റ്സ് ഇവിടെ കളർ ചെയ്തില്ലേ, അങ്ങനെ ആഡ് ചെയ്തത്. ഇപ്പൊ ഒരു 3 മാർക്കാണ്. 5 വരുന്ന സമയത്ത് മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനെ പോലെ സ്ട്രോങ് ലീഡേഴ്സ് ഉണ്ടായിരുന്നില്ല, അത് സെയിം ടൈം ഇവർക്ക് ഫ്രീഡം സ്ട്രഗിളിന്റെ ലെഗസി പറയാനുണ്ടായിരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ മക്കൾ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഒരു 4-5 മാർക്കിനാണ് നിങ്ങൾക്ക് യൂഷ്വലി ഈ ഒരു ചോദ്യം വരിക. അപ്പൊ നമ്മളിതാ കുറഞ്ഞ സമയം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്ര മാർക്ക് നേടി മക്കളെ. ഇവിടെ 5 മാർക്ക്, ആദ്യത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യനിൽ 8 മാർക്ക്. അപ്പൊ എത്രയായി, എത്രയാന്ന് പറഞ്ഞേ. യെസ്, അപ്പൊ നമ്മള് എത്രയായി,
അറിയില്ല 8 5 എത്രയാ, 9 10 11 12 13 യെസ്, അപ്പൊ ഒരു 13 14 മാർക്ക്. കാരണം ഇത് നമുക്ക് 3-ഉം 4-ഉം 5-ഉം ഒക്കെ വരുന്ന ചോദ്യങ്ങളാണ് ഈ നെഹ്റുവിന്റെ ഫോറിൻ പോളിസി നമ്മളിപ്പോ പറഞ്ഞതൊക്കെ. സോ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇത്രയും മാർക്ക്, 14-ഓളം മാർക്ക് നമ്മൾ നേടിക്കഴിഞ്ഞു. സോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് മക്കളെ. ഇതേപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ മിസ്സിന്റെ അടുത്ത് നിന്ന് ഇതേപോലുള്ള ഏതൊക്കെ ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന് കമന്റ് ചെയ്യാം. സോ അതിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് മിസ് വരും. അപ്പൊ വേഗം വേഗം കമന്റ് ചെയ്തോളൂ കേട്ടോ, എന്നാലും നമുക്ക് പരീക്ഷൻ്റെ മുന്നേ അതൊക്കെ ചെയ്ത് കഴിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഓൾ ഓഫ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.